എടപ്പാൾ ഹോസ്പിറ്റൽ ബർത്ത് സ്യൂട്ട്. എടപ്പാൾ ഹോസ്പിറ്റൽ, കോൺടാക്ട് 0494-266-0217. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്കായി ചെസ് മത്സരം സംഘടിപ്പിച്ചു. ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം. നിലവിലുള്ള വോട്ടർ പട്ടികയെ കുറ്റമറ്റ വോട്ടർ പട്ടികയാക്കി മാറ്റുന്നതിനും വോട്ടർ ഐ ഡി ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിനും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പി താലൂക്കിലെ ഇലക്ഷൻ വിഭാഗം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയാണ് വിവിധ മത്സരങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്കായി ചെസ് ടൂർണമെന്റാണ് സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി കലക്ടർ മധു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വോട്ടർ ഐ ഡി കാർഡിന് നവംബർ 9 മുതൽ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യവും പിന്നെ വോട്ടർ ഐ ഡി കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാം നമുക്ക് ആ കാര്യവും പിന്നെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പോളിംഗ് സ്റ്റേഷൻ റാഷണലൈസേഷനാണ്. അത് കഴിഞ്ഞു. അത് നമ്മൾ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് പാലക്കാട് ജില്ലയാണ്. ബൊമാനപ്പെട്ട സിഇഒ കാര്യാലയത്തിൽ ഏത് പോളിംഗ് സ്റ്റേഷനുകളിലൊക്കെയാണ് മാറ്റം ആവശ്യമുണ്ടെന്നുള്ള വിവരം എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പോളിംഗ് സ്റ്റേഷൻ റാഷണലൈസേഷൻ കഴിഞ്ഞു. 2, വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം. ആ ശുദ്ധീകരണത്തിൽ നമ്മൾ ചെയ്ത കാര്യമാണ് ആധാർ ലിങ്കിങ്. ആധാർ ലിങ്കിങ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ 777,000 ആധാർ വോട്ടർ ഐ ഡി കാർഡ് ലിങ്കിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പോപ്പുലേഷൻ 22 ലക്ഷമാണ്. അത് കുറച്ച് കുറവാണ്, 34.03% ആയിട്ടേ ഉള്ളൂ. നമുക്ക് കുറച്ച് കൂട്ടേണ്ടതുണ്ട്. അപ്പൊ അതിലെനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കോഓപ്പറേഷൻ ആവശ്യമാണ്. ചടങ്ങിൽ തഹസിൽദാർ ടി പി കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, മറ്റു ജീവനക്കാരും പങ്കെടുത്ത് സംസാരിച്ചു. 16 ജീവനക്കാരാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ഇതിൽ വിജയിച്ച 2 പേരെ ജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യും. പട്ടാമ്പി താലൂക്ക് പരിധിയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി അടുത്ത ദിവസം ജനറൽ ക്വിസ് മത്സരവും നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് ക്വിസ് മത്സരം നടത്തുന്നത്.